ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ പൈ ആണ്. ഇപ്രാവശ്യം ക്രിസ്മസ് സ്പെഷ്യലായിട്ടോ ന്യൂ ഇയർ സ്പെഷ്യലൊക്കെ ആയിട്ടോ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ചിക്കൻ പൈയുടെ റെസിപ്പിയിലോട്ട് പോവാം. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ പൈയുടെ ബേസിനും ക്രസ്റ്റിനും വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കി എടുക്കാം. അതിനായി ഒരു കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 150 ഗ്രാം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ബട്ടറും മൈദയും കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒരു ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ പൈക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ഫ്രിഡ്ജിൽ വെച്ചൊരു 5 മിനിറ്റ് തണുപ്പിക്കണം. ഇനി നമുക്ക് വൈറ്റ് സോസ് പ്രിപ്പയർ ചെയ്യാം. അതിനായി ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും അതിലേക്ക് 2 ടീസ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. മൈദയും ബട്ടറും നന്നായിട്ട് മിക്സ് ആയി വരുമ്പോഴേക്കും അതിലേക്ക് 1/2 കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചിക്കൻ സ്റ്റോക്ക് ആണ് ചേർക്കുന്നത്. നെക്സ്റ്റ് ബോയിൽ ചെയ്ത് വെച്ച് ചിക്കൻ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്താണ് ചേർക്കുന്നത്. ബോയിൽ ചെയ്ത ക്യാരറ്റ് 1/4 കപ്പ്, ബോയിൽ ചെയ്ത പൊട്ടറ്റോ 1/4 കപ്പ്, ബോയിൽ ചെയ്ത ക്യാബേജും 1/4 കപ്പ്. ഇത്ര ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 2 ടീസ്പൂൺ ഫ്രഷ് ക്രീമും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ പൈക്ക് വേണ്ടിയുള്ള ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് മാവ് ഒന്ന് പരത്തിയെടുക്കണം. കുറച്ച് മൈദ തൂങ്ങി ഇത് പരത്തിയെടുക്കാം. ഇത് തീരെ തിന്നാകരുത്, ചെറിയൊരു തിക്നെസ്സോട് കൂടി വേണം ഇത് പരത്തിയെടുക്കാൻ. ഒരു ബേക്കിംഗ് ട്രേ ഞാൻ ബട്ടർ തേച്ച് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. സൈഡിലെല്ലാം എക്സ്ട്രാ വന്നേക്കുന്ന മാവ് കട്ട് ചെയ്ത് കളയാം. ഇനി ഇതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച് ചിക്കൻ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ബാക്കി വന്ന മാവ് പരത്തി നമുക്ക് ചെറിയ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ സ്ട്രിപ്സ് ഓരോന്നായിട്ട് നമ്മുടെ പൈയുടെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിന്റെ സൈഡെല്ലാം ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കാം.
ഇനി ഒരു മുട്ട എടുത്ത് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഒരു ബ്രഷ് യൂസ് ചെയ്ത് നമ്മുടെ പൈയുടെ മുകളിലേക്ക് ഈ മുട്ട ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ചിക്കൻ പൈ ബേക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വേണം ഇത് വെച്ച് കൊടുക്കാൻ. എന്നിട്ട് ഒരു 20 മിനിറ്റ്സ് 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ബേക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ പയർ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ പയറുടെ ക്രസ്റ്റ് എല്ലാം നല്ല ഗോൾഡൻ കളറിൽ നല്ല ക്രിസ്പായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.